دائما ابدا على حبيبك خير الخلق كلهم. അപ്പോൾ പറഞ്ഞു വന്നത് മുൻഹിമായ അള്ളാഹുവിനെ നിഅമത്ത് ചെയ്തു തരുന്ന അള്ളാഹുവിനെ മനസ്സിലാക്കിയാൽ ആ മനസ്സിലാക്കിയവന് വലിയ സമാധാനമായിരിക്കും, എന്നും സമാധാനമായിരിക്കും. അല്ലാത്തവന് എത്ര ഉണ്ടായാലും സമാധാനം ഉണ്ടാവൂല, അൽഹംദുലില്ലാഹ് ചെന്നാലുള്ള ഒരു മനസ്സ് ഉണ്ടാവൂല എന്നാണ്. ഇത് ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണും. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു മനുഷ്യൻ്റെ ആർത്തിയെക്കുറിച്ച്, എത്രത്തോളം മനുഷ്യന് ആർത്തിയുണ്ട്. ലൗകാൻ ലിബ്നി ആദം വാദിയാനി മിൻ മാലി ലബ്തവാ ഖാലിസാൻ. ഞങ്ങൾ പറഞ്ഞു ഇബ്നു ആദം മനുഷ്യന് അല്ലാഹു തആല വാദിയാനി മിൻ മാലി സ്വത്തിൻ്റെ രണ്ട് പർവ്വത സമാനമായ കൂമ്പാരങ്ങൾ, ചെറുതൊന്നുമല്ല, കപ്പാട്ടിൽ വെക്കുന്നതെന്നല്ല, പർവ്വതത്തിന് സമാനമായ സമ്പത്ത് ഒരു മനുഷ്യനിക്ക് ഒന്നല്ല രണ്ട് പർവ്വത സമാനമായ സമ്പത്തുകൾ ഒരു മനുഷ്യന് കൊടുത്താൽ എനിക്ക് മതി, ഇത്ര ഉണ്ടല്ല, ഇനി മതി എന്ന് പറഞ്ഞിട്ട് മനുഷ്യൻ ഉണ്ടായിരിക്കൂല. ഞങ്ങൾ പറഞ്ഞു ലബുത്തവ സാലിഫ, മൂന്നാമത്തെ ഇങ്ങനത്തൊന്ന് കിട്ടിയാൽ എത്ര നന്നായിരുന്നു എന്ന് മനുഷ്യൻ ആഗ്രഹിക്കുന്ന ആർത്തിയാണ്. ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയാൽ ഒന്നുണ്ടതാണ്, എൻ്റെ ഭാര്യക്കും മക്കൾക്കും എൻ്റെ ഒരു 60 മനുഷ്യൻ്റെ ജീവിതത്തിന് 60 കൊല്ലം കൂടിയാൽ 60 പിന്നെ അതിനപ്പുറം കിട്ടുന്നതെല്ലാം ബോണസ്സാണ്. റസൂലുള്ളാഹിൻ്റെ വയസ്സുണ്ട് 63, അതിൻ്റെ അപ്പുറം കിട്ടുന്ന നോക്കിയ ബോണസ്സാണ്. മനുഷ്യൻ്റെ ആയുസ് അത്രയും എന്താ മാബൈന സിന്ദീന ഉപസബീന, 60-70 ഇടയിൽ, അതിനപ്പുറം പാസ്സായാൽ അത് പിന്നെ ബോണസ്സായിട്ട് കിട്ടില്ല. അപ്പോൾ ഈ ഇത്ര കാലം ജീവിക്കാൻ എനിക്കും എൻ്റെ ഭാര്യ ഇത് മതി, അൽഹംദുലില്ല, നിർത്തൂല മനുഷ്യൻ, പിന്നെ മറ്റൊന്നതോ പിന്നെ നോക്കും ഇങ്ങനെ. എന്താ പറഞ്ഞു സമ്പത്തിൻ്റെ വലിയ വലിയ കൂമ്പാരങ്ങൾ തന്നെ രണ്ട് കൊടുത്താലും ലഭുത്തവ താരിത, മൂന്നാമത്തത് മനുഷ്യ തേടുന്നതാണ്. എതിരെ പറഞ്ഞ എന്താ മനുഷ്യന്റെ ഉള്ളു തുറക്കൂല, അത് നിറയൂല, നിറയും എപ്പോ ഇല്ലത്തുറാബ് അവനെ കൊണ്ടുപോയി മണ്ണിൽ കിടത്തുമ്പോഴാണ്, കബറിൽ കിടത്തിയിട്ട് നമ്മുടെ കവറിൻ്റെ അടിഭാഗത്തിലുള്ള വസ്ത്രം കപ്പം നീക്കിയിട്ട് നമ്മൾ മണ്ണിലേക്ക് ചേർത്ത് വെക്കുന്ന ഒരു ദിവസമുണ്ട്, കബറിൽ കിടക്കപ്പെടുന്ന ഒരു ദിവസം. ആ ദിവസം അതല്ലാതെ മനുഷ്യൻ്റെ ആർത്തിയെ നീക്കുന്നൊന്നുമില്ല. അപ്പൊ ഈ പൊന്നും മണ്ണും, അല്ലെ, പൊന്നും മണ്ണും ഈ രണ്ടിനോടുള്ള കൊതി മനുഷ്യനിക്ക് തീർന്നത് അവനെ കപൂരിൽ കിടത്തുമ്പോഴാകും, അതുവരെ തീരൂലാകും. ഇതാര് പറഞ്ഞു? സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ് ഇത്. പക്ഷേ മുൻഹിമായ അള്ളാഹുവിനെ ഒരാൾ കാണുന്നുണ്ടെങ്കിലോ, നിയമത്ത് ചെയ്തു തരുന്ന അള്ളാഹുവിനെ ഒരാൾ അറിയുന്നുണ്ടെങ്കിൽ അയാൾക്ക് അയാളെ കയ്യിൽ എന്തും ഇല്ലെങ്കിലും ഭക്ഷിക്കാൻ ഉച്ചയ്ക്ക് ഒരു കഞ്ഞിവെള്ളല്ലാതെ മറ്റൊന്നുമില്ല, അയാൾ സൂക്ഷിച്ച് വെച്ചിട്ട് വെച്ചിട്ടില്ല എന്നാലും അയാൾക്ക് വലിയ സന്തോഷം ഉണ്ടാവും. അയാൾ ചോദിക്കുമ്പോൾ പറയും അൽഹംദുലില്ല, അയാൾ ചിന്തിക്കുമ്പോൾ പറയും അൽഹംദുലില്ല. ഇതാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ. ഖുർആനിൽ എന്ന് പറഞ്ഞു മനുഷ്യനിക്ക് അന്ധതയുണ്ട്, പഠിച്ചവൻ ചെയ്തു തരുന്ന നിയമത്തിനെ കുറിച്ചുള്ള അന്ധത. ഈ അന്ധത നമ്മുടെ ഈ
ഈ നമ്മുടെ മുഖത്തിൽ ഫിക്സ് ചെയ്ത് വെച്ച കണ്ണിലുള്ളതല്ല, നമ്മുടെ കൽബിലുള്ളതാണ്. ചിലപ്പോൾ കണ്ണ് കാണാത്ത ആളായിരിക്കും, പക്ഷേ അയാൾക്ക് നല്ല ചിന്ത ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ല, മഹാനായ സയ്യിദുന അബ്ദുല്ലാഹി ബിനു മക്തൂബ് റളിയല്ലാഹു അൻഹു സഹാബിയ, പക്ഷേ ഈ മുഖത്തിലുള്ള കണ്ണ് കാണുന്നില്ലെങ്കിലും അല്ലാഹ് കൽബിലൊരു കണ്ണ് വെച്ചിട്ടുണ്ട്. അത് നല്ലോണം അതിൽ ബസീറത്തുള്ള ആളായിരുന്നു. അതേസമയത്ത് അബൂജഹലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുകയും നബിതങ്ങളുടെ വാത് കേൾക്കുകയും നബിതങ്ങളുടെ ഉപദേശങ്ങൾ കേൾക്കുകയും ഖുർആൻ ഓതുന്നത് കേൾക്കുകയും ചെയ്ത ഒരു മനുഷ്യരാണ് അബൂജഹലി. മുഖത്തിൽ കണ്ണുണ്ട്, പക്ഷേ കൺപിൽ കണ്ടില്ലാതെ. അതുപോലെ മറ്റൊരാളുണ്ടായിരുന്നു, അബ്ദുല്ലാഹി ബിനു ഉബയ്യ് എന്ന് പറയുന്ന ഒരു ചങ്ങാതി, മുനാഫിത്തിന്റെ കടാ മുനാഫിന്നായിരുന്നു. മുസ്ലിമീങ്ങളായി മുസ്ലിമിനെ പോലെ സ്വഹാബത്തിൻ്റെ ഇടയിൽ നിസ്കരിക്കാൻ മറ്റൊക്കെയും പള്ളിയിൽ കടന്നു വന്ന ഒരു മനുഷ്യനായിരുന്നു അബ്ദുല്ലാഹി ബിനു ഉബയ്യ്. ഇത് രണ്ടാളും അബ്ദുല്ലയാൾ, അബ്ദുല്ലാഹി ബിനു മക്തൂം അബ്ദുല്ലയാൾ, അബ്ദുല്ലാഹി ബിനു ഉബയ്യ് അബ്ദുല്ലയാൾ. പക്ഷേ എന്തായി, അവസാനം ആ ചങ്ങാതി മരിച്ച സമയത്ത് പോലും അയാൾക്ക് വയ്യത്ത് നിസ്കരിക്കാൻ പോലും റസൂലുള്ളാഹി ഇന്നില്ല. അബ്ദുല്ലാഹി ബിനു ഉബയ്യത്ത് വയ്യത്ത് പോലും നിങ്ങൾ നിസ്കരിച്ചില്ലാത്ത മരിച്ച സമയത്ത് അല്ലാഹു പരിശുദ്ധമായി ജിബ്രീൽ മുഖേന ആയത്തിറക്കി. എന്താ, ഓ നബിയെ, ഇൻ നസ്തഗ്ഫിറുഹു സബഈന മറത്തം ഫലൻ യഗ്ഫിറുല്ലാഹു ലഹു. അബ്ദുല്ലാഹി ബിനു ഉബയ്യിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒന്നല്ല 70 തവണ പടച്ചോനെ അബ്ദുല്ലാക്ക് നീ പൊരുത്തു കൊടുക്കണേ എന്ന് നബിയെ നിങ്ങൾ ദുആ ചെയ്താലും ഫലൻ യഗ്ഫിറുല്ലാഹു ലഹു, അവർക്ക് ഞാൻ പൊരുത്തു കൊടുക്കൂല നബിയെ. അല്ലാഹു പറഞ്ഞതാ ഖുർആനിലെ ആയത്താണ്, നിങ്ങൾ 70 തവണ പടച്ചോനെ ഈ അബ്ദുല്ലാക്ക് പൊരുത്തു കൊടുക്കണേ അല്ലാ എന്ന് പറഞ്ഞാലും ഫലൻ യഗ്ഫിറുല്ലാഹു ലഹു, പൊരുത്തു കൊടുക്കൂല ഞാൻ. എന്തുകൊണ്ട്? അവൻ്റെ കണ്ണുണ്ടായിരുന്നു, മുഖത്തിൽ കണ്ണുണ്ടായിരുന്നു, പക്ഷെ കൽബിൽ കണ്ണുണ്ടായിരുന്നില്ല. കൽബിൽ ഒരു അകങ്കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ട്, ബസീർ. അതുള്ള ആളുകൾ പടച്ചവർ കൊടുത്ത നിയമത്തുകൾ സന്തോഷങ്ങൾ അതിൻ്റെ കാണുകയും ആസ്വദിക്കുകയും അതിന് പകരമായി പടച്ചവനോട് അൽഹബ്ദുലില്ല നിരന്തരമായി അതിൻ്റെ ശുക്രം പടച്ചവനിലേക്ക് ഇങ്ങനെ പാർസൽ ചെയ്തുകൊണ്ടേയിരിക്കും. അള്ളാഹു കൂട്ടത്തിൽ തമ്മിൽപ്പെടുത്തട്ടെ. അപ്പൊ അതാണ് പറഞ്ഞു വന്നത്, സമ്പത്ത് ഉണ്ടാവലല്ല, സന്തോഷം ഉണ്ടാവലല്ല, ആ ഉണ്ടായതിന് പകരം പടച്ചവന് നാം സമർപ്പിക്കേണ്ട ശുക്രുകൾ കൂടുതലായി ചെയ്താൽ നിങ്ങൾ എത്ര നന്ദി ചെയ്യുന്നുണ്ടോ അത്രത്തോളം ഞാൻ നിങ്ങൾക്ക് പിന്നെയും പിന്നെയും വർദ്ധിപ്പിച്ചു തരും. വലഹിം കഫർത്തു, നിങ്ങൾ നന്ദിയല്ല, നന്ദി ഏതാണ് ചെയ്യുന്നതെങ്കിൽ ഇന്ന അദാബീ ലശദീ, എന്റെ ആദാബ് അത് വളരെ കഠോരമായതാണ്. എപ്പോ ഞാൻ നിങ്ങളെ പിടിക്കും, എപ്പോ നിങ്ങളെ ഞാൻ വേദനിപ്പിക്കും, എപ്പോൾ നിങ്ങൾക്ക് ഞാൻ രോഗം തരും, പറയാൻ പറ്റൂല. അതുകൊണ്ട് നന്ദിയുള്ള കൽബ് നമുക്കുണ്ടാകണം. അള്ളാഹു അത് നമുക്ക് നൽകി നമ്മെ സന്തോഷിപ്പിക്കട്ടെ. ഒന്ന് പാടാം നമുക്ക്. نور محمد صلى الله لا إله إلا الله أرحم الراحمة يا الله مدى مجلسني قبولكنا يا رب مدى علمني سيغركنا يا رب الله ويني بجبريشت مجلس التي لنا دين بغرب مين مدى جيبت تل يندك كذلك رب എല്ലാം നീ തന്നതാണ്. ഉമ്മാന്റെ പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നീണ്ട വലിയ പൊക്കിലും തലമുടിയും കുറച്ച് തലയിലുള്ള മുടിയും അല്ലാതെ മറ്റൊന്നും നമ്മിലുണ്ടായിരുന്നില്ല. അത് പ്രസവിച്ച പാടുടനെ നമ്മുടെ പൊക്കിലും ഒരുക്കപ്പെട്ടു. 7 ദിവസമാകുമ്പോൾ നമ്മുടെ തലമുടിയൊക്കെ നീക്കപ്പെട്ടു. റബ്ബ്, ഒന്നുമില്ലാതെ ഈ ലോകത്തിലേക്ക് വന്ന ഞങ്ങളുടെ കയ്യിൽ നിന്ന് ധാരാളം ഉണ്ട് റബ്ബ്. നമ്മുടെ വീടുകൾ, നമ്മുടെ സമ്പാദ്യങ്ങൾ, നമ്മുടെ മക്കള്, നമ്മുടെ വാഹനങ്ങൾ. അല്ലാ, ഞങ്ങളിപ്പോ നിസ്കരിക്കാൻ വേണ്ടി ധരിച്ച വസ്ത്രങ്ങൾ അടക്കം നീ തന്നതാണ് റബ്ബേ. അതിലൊക്കെയും യാ അല്ലാ, നീ വലിയ ബറക്കത്ത് നൽകണേ റബ്ബേ. അതിന് അവസാനം ഞങ്ങൾ ഉമ്മാന്റെ പള്ളിയിൽ നിന്ന് ഇറങ്ങി വന്നതുപോലെ ഭൂമിയുടെ പള്ളിയിൽ പോയി ഞങ്ങൾ കിടക്കേണ്ട ഒരു ദിവസമുണ്ട്.
ആ ദിവസത്തിൽ എല്ലാം നമ്മിൽ നിന്ന് ഊരിയെടുക്കും. നമ്മുടെ ശരീരത്തിലുള്ള ആ മോതിരം അടക്കം, നമ്മുടെ റബ്ബ് നമ്മുടെ അറയിൽ കെട്ടിയ പൂരടക്കം എല്ലാം ഊറപ്പെടും. അല്ലാഹുവേ, അതൊക്കെ നമുക്ക് പാഠമാണ്. ഒന്നുമില്ലാതെ ഒന്നുമില്ലാതെ പോകേണ്ടവർ അതിൻ്റെ ഇടയിലുള്ളതെല്ലാം നീ തന്നതാണ് അല്ലാഹ്. അതിലൊക്കെ വലിയ സന്തോഷം നൽകണേ റഹ്മാന്. അതിലൊക്കെയും നീ വലിയ ബറക്കത്ത് നൽകണേ അല്ലാഹ്. അതിലൊക്കെയും നീ വലിയ റാഹത്ത് നൽകണേ റബ്ബ്. ഞങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന ഒന്നും യാ അല്ലാഹ് നമ്മുടെ കയ്യിൽ നീ തരല്ലേ റബ്ബ്. നമ്മുടെ മക്കളെ കൊട്ട് ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ നീ സങ്കടപ്പെടുത്തല്ലേ അല്ലാഹ്. നമുക്ക് വിജയവും നമുക്ക് സന്തോഷവും നമ്മുടെ മക്കളെ കൊണ്ട് കണ്ണു കുളിർമയും നീ ഉണ്ടാക്കി തരണേ റഹ്മാന്. അല്ലാഹു, എത്രയോ ആളുകൾ മക്കളില്ലാതെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. കല്യാണം കഴിഞ്ഞ് കൊല്ലങ്ങളായി ഒരു കുഞ്ഞിക്കാല് കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അല്ലാഹ് അവരെ നീ സഹായിക്കണേ റബ്ബ്. അവരുടെ ആ മനസ്സിൻ്റെ വേദന ഒന്ന് നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ അതിൻ്റെ പേരിൽ എത്ര മരുന്ന് കളിച്ചു, ഏതെല്ലാം പടച്ചവനെ മഹാന്മാരുടെ അടുത്ത് ചെന്നു, നിന്റെ പരിശുദ്ധ കഅബയുടെ അടുത്ത് പോലും അതിന് വേണ്ടി നിയ്യത്ത് ചെയ്ത് വന്ന് ഉംറ ചെയ്ത് തിരിച്ചു വന്ന ഭാര്യ ഭർത്താക്കളുണ്ട്. അവർക്ക് നീ ഖൈറായ മക്കളെ നൽകണേ റബ്ബേ. എത്രയോ ഗർഭിണികൾ നമ്മുടെ കുടുംബങ്ങളിൽ ഞങ്ങളുമായി വസിയത്ത് ചെയ്തവരുടെ കുടുംബങ്ങളിലുണ്ട് റബ്ബേ. അവർക്കൊക്കെയും നിന്റെ സമയമെത്തുമ്പോൾ നല്ല റാഹത്തുള്ള സുഖപ്രസവം നൽകണേ അല്ലാഹ്. റാഹത്തുള്ള പ്രസവം നൽകണേ അല്ലാഹ്. നീ കൊടുക്കുന്ന മക്കളെ നല്ല സ്വാലിഹായ ഹാഫിയത്തുള്ള മക്കളാക്കണേ റബ്ബ്. യാ അല്ലാഹ്, നമുക്ക് തന്ന മക്കളെ കൊണ്ട് ദുനിയാവിനും ആഖിറത്തിനും ഞങ്ങൾക്ക് നീ ഇസ്സത്തുണ്ടാക്കി തരണേ അല്ലാഹ്. അടച്ചവനെ ഒരുപാട് ഹാഫിദീങ്ങൾ മുതാലിമീങ്ങൾ നമ്മുടെ സ്ഥാപനങ്ങളിൽ, അതുപോലെ നമ്മുടെ മദ്രസയിൽ ഒരുപാട് മക്കൾ പഠിക്കുന്നുണ്ട്. ആ മക്കളെ നീ റബ്ബെ നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. പരീക്ഷകൾ അടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അല്ലാഹുവെ, ഒരു പരീക്ഷയിലും ഒരു വിദ്യാർത്ഥിയെയും നീ പരാജയപ്പെടുത്തല്ലേ അല്ലാ. പടച്ചവനെ നല്ല ഉന്നതമായ മാർക്കോടുകൂടിയിട്ട് എല്ലാവരെയും നീ വിജയിപ്പിക്കണേ റബ്ബ്. അവരുടെ ആ വിജയത്തിൻ്റെ ആ പുഞ്ചിരി കണ്ട് നമുക്കും സന്തോഷിക്കാനുള്ള അവസരം നീ നൽകണേ റഹ്മാന്. മരിച്ചുപോയ എത്രയോ കുടുംബങ്ങൾ ഇന്ന് പള്ളിക്കാട്ടിൽ കിടക്കുന്നു. യാ അല്ലാ, അവരുടെ കബറ് നീ സ്വർഗമാക്കണേ റബ്ബ്. അവരുടെ കബറ് വിശാലമാക്കണേ അല്ലാഹ്. ഈ പരിശുദ്ധ മജ്‌ലിസുൽ ഇൽമിന്റെ പ്രത്യേകമായ നൂറ് അവരുടെ കബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ബിഹബ്ബി സയ്യിദിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആമീൻ. ബിഫളി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم.